1978 March 2 ചാർലി ചാപ്ലിൻ്റെ വിധവ ഊന ചാപ്ലിന് സ്ഥലത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വന്നു. ജനീവ തടാകക്കരയിലെ കോർഷൻ സർവവേ മലമുകളിലെ ചാപ്ലിൻ്റെ ശവക്കുഴി തുറന്നു കിടക്കുന്നതായും ശവശരീരം മോഷണം ചെയ്യപ്പെട്ടതായുമുള്ള വാർത്തയായിരുന്നു ആ ഫോൺ കോളിൽ. ചാർലി ചാപ്ലിൻ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. ആരായിരിക്കും ചാർലി ചാപ്ലിൻ്റെ ശവശരീരം മോഷ്ടിച്ചത്? എന്തിനായിരിക്കും അവർ ആ മോഷണം നടത്തിയത്? നമുക്ക് നോക്കാം. അതിനു മുൻപ് നമുക്ക് ചാർലി ചാപ്ലിൻ എന്ന ഇതിഹാസ താരത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് ഒന്ന് വേഗത്തിൽ കണ്ണോടിക്കാം. April 16 ചാൾസ് ചാപ്ലിൻ്റെയും ഹന്ന ചാപ്ലിൻ്റെയും മകനായി ഇംഗ്ലണ്ടിലെ ദരിദ്ര കുടുംബത്തിലായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ജനനം. ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്നായിരുന്നു യഥാർത്ഥ നാമം. കലാകാരന്മാരായിരുന്നു ചാപ്ലിൻ്റെ മാതാപിതാക്കൾ. പിതാവ് ചാൾസ് ചാപ്ലിൻ ഗായകനായിരുന്നു. അമ്മ ഹന്ന ചാപ്ലിനാകട്ടെ ഗായികയും നർത്തകിയുമായിരുന്നു. എന്നാൽ ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു ചാപ്ലിൻ്റെ കുട്ടിക്കാലം. കടുത്ത മദ്യപാനിയായിരുന്ന ചാൾസ് കുടുംബകാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുത്തിരുന്നില്ല. മാതാവ് ഹന്നയായിരുന്നു ചാപ്ലിനെയും സഹോദരൻ ഡിസ്നിയെയും നോക്കിയിരുന്നത്. ഹന്നയ്ക്ക് ഇടയ്ക്കിടെ വരുന്ന മാനസിക പ്രശ്നങ്ങൾ കുടുംബത്തെ ദുരിതത്തിലായെത്തി. ചാപ്ലിന് 5 വയസ്സുള്ളപ്പോൾ ഹന്നയ്ക്ക് പാടാനുള്ള കഴിവും നഷ്ടമായതോടെ അവരുടെ സ്ഥിതി കൂടുതൽ ദയനീയമായി. ഈ സമയത്ത് തുന്നൽ ജോലി ചെയ്താണ് അവർ പിടിച്ചുനിന്നത്. അമ്മയ്ക്ക് അസുഖം കൂടുന്ന സമയങ്ങളിൽ അഗതി മന്ദിരങ്ങളിലായിരുന്നു ചാപ്ലിനും സഹോദരനും കഴിഞ്ഞിരുന്നത്. ജീവിക്കുവാനായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചാപ്ലിന് പല പല ജോലികൾ ചെയ്യേണ്ടി വന്നു. അക്കാലത്ത് തന്നെ ചാപ്ലിൻ സ്റ്റേജിൽ പ്രകടനങ്ങൾ നടത്തുവാനും ആരംഭിച്ചു. നൃത്ത പരിപാടികളാണ് ആദ്യം അവതരിപ്പിച്ചതെങ്കിലും ക്രമേണ നാടകങ്ങളിലേക്ക് ചുവടുമാറി. 9 വയസ്സിൽ 8 ലങ്ക ഷെയർ ബോയ്സ് എന്ന യുവജന ഗ്രൂപ്പിൽ അംഗമായി അരങ്ങേറ്റം കുറച്ച ചാർലി പ്രേക്ഷകർക്കിടയിൽ പെട്ടെന്ന് പ്രശസ്തി നേടി. കോമഡി ഷോകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ ചാപ്ലിൻ്റെ മാർക്കറ്റ് വൻതോതിൽ ഉയർന്നു. 1908 അദ്ദേഹം ഫ്രെഡ് കർണോയുടെ ട്രൂപ്പിൽ ചേർന്നു. 1913 കർണോ കമ്പനിയുടെ അമേരിക്കൻ പര്യടനം ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. പര്യടനം നടത്തുന്നതിനിടെ മാക്സെന്നിൻ്റെ കീസ്റ്റോൺ കോമഡി ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള കരാറിൽ ചാപ്ലിൻ ഒപ്പുവെച്ചു. 1914 ആകുമ്പോഴേക്കും കീസ്റ്റോൺ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി വെള്ളിത്തിരയിൽ മുഖം കാണിച്ചു തുടങ്ങി. ഇവിടെ വെച്ചാണ് ചാപ്ലിൻ്റെ പ്രശസ്തമായ ട്രാമ്പ് വേഷം പിറക്കുന്നത്. ഇറുകിയ കോട്ടും അയഞ്ഞ പാൻസും ബൂട്ട്സും കയ്യിലൊരു വടിയും തൊപ്പിയും മുറിമീശയുമുള്ള തൻ്റെ സ്ഥിരം ട്രാമ്പ് വേഷത്തിലൂടെ ലോകത്താകമാനം ആരാധകരെ സൃഷ്ടിക്കാൻ ചാപ്ലിനായി. 1 ആഴ്ചയിൽ $150 തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വരുമാനം പിന്നീടുള്ള വർഷങ്ങളിൽ ഉയർന്നു വന്നു. 3 വർഷത്തിനുള്ളിൽ സിനിമാ നിർമ്മാതാവ് കൂടിയായി. 1917 അദ്ദേഹം സ്വന്തമായി നിർമ്മാണ കമ്പനി തുടങ്ങി. പിന്നീട് 1919 ഡഗ്ലസ് ഫെയർബാങ്ക്സ്, മേരി പിക്ക്ഫോർഡ്, DW ഗ്രീഫിത്ത് എന്നിവരുമായി ചേർന്ന് യുണൈറ്റഡ് ആർട്സ് എന്ന വിതരണ കമ്പനി ആരംഭിച്ചു. 1921 ദ കിഡ് എന്ന ഏറെ ശ്രദ്ധേയമായ ചിത്രം ചാപ്ലിൻ സംവിധാനം ചെയ്യുന്നത്. സ്വന്തം അനുഭവങ്ങളും ചെറുപ്പകാലത്തെ ദാരിദ്ര്യവും എല്ലാം ചേർത്ത ആത്മകഥാപരമായ ഒരു ചിത്രമായിരുന്നു ദ കിഡ്. ദ ഗോൾഡ് റഷ്, ദ സർക്കസ്, സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ്, ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ലൈം ലൈറ്റ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങൾ. സിനിമയിൽ ശബ്ദം ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യ നിലവിൽ വന്നു കഴിഞ്ഞിട്ടും കുറേ കാലം ചാപ്ലിൻ സംഭാഷണമില്ലാത്ത സിനിമകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി സംഭാഷണം ഉപയോഗിച്ചത്. ആ സിനിമയിലൂടെ ലോകം ഭയന്ന ഹിറ്റ്ലർ എന്ന ഫാസിസ്റ്റ് നേതാവിനെ ചാപ്ലിൻ സ്വതസിദ്ധമായ ഹാസ്യത്തിൽ ഒരു പ്രഹസനമാക്കി. ഒരു പക്ഷേ ലോകം അന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും രാഷ്ട്രീയമുള്ള സിനിമയായിരുന്നു അത്. ഹിറ്റ്ലറായി വേഷമിട്ട ചാപ്ലിൻ അവതരിപ്പിക്കുന്ന പല സംഭാഷണങ്ങളുടെയും അന്തസത്ത ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പ്രസക്തമായി തന്നെ നിൽക്കുന്നു. വലിയ പ്രശസ്തനും പണക്കാരനുമൊക്കെയായെങ്കിലും വ്യക്തി ജീവിതത്തിലെ തിരിച്ചടികൾ വിടാതെ പിന്തുടർന്നു. ജീവിത വിജയം തന്ന അമേരിക്ക കമ്മ്യൂണിസ്റ്റുകാരനെന്ന് മുദ്രകുത്തി വേട്ടയാടി. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ കാരണം 4 വിവാഹം കഴിച്ചു. തൻ്റെ 54 വയസ്സിലാണ് ചാപ്ലിൻ 4 വിവാഹം കഴിക്കുന്നത്. 18-കാരിയായ ഊന ഒനിൽ അദ്ദേഹത്തിൻ്റെ വധുവായി. ചാപ്ലിൻ്റെ 11 കുട്ടികളിൽ 8 പേർക്ക് അവർ ജന്മം നൽകി. ചാപ്ലിൻ്റെ മരണം വരെ അവർ ഒരുമിച്ച് ജീവിച്ചു. വ്യക്തി ജീവിതത്തിലെ തിരിച്ചടികൾക്കിടയിലും ചാപ്ലിൻ എന്ന കലാകാരനെ ലോകം നെഞ്ചിലേറ്റി കഴിഞ്ഞിരുന്നു. 1972 സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരവായി ഓസ്കർ ബഹുമതി നേടിയ അദ്ദേഹത്തിന് ലഭിച്ച കരഘോഷം ചരിത്രമാണ്. ഓസ്കർ വേദിയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും നീണ്ട കരഘോഷമായിരുന്നു അത്. സദസ്സ് 1 അടങ്കം എഴുന്നേറ്റ് നിന്ന് 12 മിനിറ്റ് നേരമാണ് ആസ്ഥാരവങ്ങളാൽ ചാർലി ചാപ്ലിനെ ബഹുമാനിച്ചത്.
ചാപ്ലിൻ തൻ്റെ അവസാന വർഷങ്ങളിൽ സ്വിറ്റ്സർലാൻഡിലാണ് ജീവിച്ചത്. 1977 ഡിസംബർ 25 88 വയസ്സിൽ ഉറക്കത്തിൽ സ്ട്രോക്ക് വന്ന് ആ ഇതിഹാസ താരം മരണപ്പെട്ടു. ഡിസംബർ 27 സ്വിസ് ഗ്രാമമായ കോർഷ്യൻ സർവേയിലെ ഒരു പ്രാദേശിക സെമിത്തേരിയിലായിരുന്നു ശവസംസ്കാരം നടത്തിയത്. ഇത് കഴിഞ്ഞ് 2 മാസത്തിനു ശേഷമാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഫോൺ കോൾ ഊനക്കി വരുന്നത്. ചാപ്ലിൻ്റെ മൃതദേഹം മോഷണം പോയത് ഭരണകൂടത്തിനും പോലീസിനും വലിയ തലവേദനയായി. വലിയ തോതിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതിന് ഇടയിലാണ് മൃതദേഹം തങ്ങളുടെ കൈവശമുണ്ടെന്നും $600,000 തന്നാൽ തിരിച്ചു നൽകാമെന്നും പറഞ്ഞ് ഊനക്കി മറ്റൊരു ഫോൺ കോൾ വരുന്നത്. അവർ ഈ വിവരം പോലീസിനെ അറിയിച്ചു. എന്നാൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ കോൾ വന്നുകൊണ്ടേയിരുന്നു. പണം തന്നില്ലെങ്കിൽ ഇളയ കുട്ടികളെ കൊല്ലുമെന്നായി അടുത്ത ഭീഷണി. എന്നാൽ പണം കൊടുത്താൽ ചാപ്ലിൻ്റെ ആത്മാവ് പൊറുക്കില്ലെന്ന് പറഞ്ഞ് ഊന ശക്തമായ നിലപാടെടുത്തു. ഒടുവിൽ ഫോൺ ബൂത്തുകൾ വഴി പോലീസ് നടത്തി അന്വേഷണം ഫലം കണ്ടു. കുറ്റവാളികൾ പോലീസ് വലയിലായി. May 16 പോളിഷ് കുടിയേറ്റക്കാരനായ റോമൻ ബർദാസ് എന്ന 25-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈകാതെ തന്നെ ഇയാളുടെ സഹായിയായ ബൾഗേറിയൻ കുടിയേറ്റക്കാരനായ ഗ്രാൻഡ് ഷോ ഗാനേവ് എന്നയാളും പിടിയിലായി. ഇവരുടെ കുറ്റസമ്മതപ്രകാരം ചാപ്ലിൻ്റെ വീടിൻ്റെ 1 മൈൽ അകലെയുള്ള വയലിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തു. വീണ്ടും ഒരു റിസ്ക് എടുക്കാൻ ചാപ്ലിൻ്റെ കുടുംബം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് കോൺക്രീറ്റ് കല്ലറയിലാണ് ചാർലി ചാപ്ലിൻ്റെ മൃതദേഹം രണ്ടാമത് മറവ് ചെയ്തത്.